ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ഇലക്ട്രോടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സാധാരണയായി ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന സെറാമിക് കപ്പാസിറ്റേഴ്സ്, പോളിസ്റ്റർ ഫില്ലിംഗ് കപ്പാസിറ്റേഴ്സ് പോലുള്ള കപ്പാസിറ്ററുകളിൽ അതിൻ്റെ വാല്യൂ കോഡുകളായി രേഖപ്പെടുത്താറുണ്ട്. ഇങ്ങനെയുള്ള കോഡുകൾ നോക്കിക്കൊണ്ട് എങ്ങനെയാണ് അതിൻ്റെ വാല്യൂ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ ശ്രമിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് വ്യത്യസ്ത ടൈപ്പ് കപ്പാസിറ്ററുകളിൽ വ്യത്യസ്ത കോഡുകളിൽ അതിൻ്റെ വാല്യൂ രേഖപ്പെടുത്തിയായിട്ട് കാണാൻ സാധിക്കും. ആദ്യം നമുക്ക് 3 ഡിജിറ്റുകളിൽ രേഖപ്പെടുത്തിയ കപ്പാസിറ്ററിൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. 3 ഡിജിറ്റുകൾ, അതായത് 3 നമ്പറുകളിൽ രേഖപ്പെടുത്തിയ കപ്പാസിറ്ററുകളിൽ 3-ാമത്തെ നമ്പർ എത്രയാണെന്ന് നോക്കുക. ആ നമ്പർ എത്രയാണോ അത്രയും സീറോസ് ആദ്യത്തെ 2 ഡിജിറ്റുകൾക്ക് ശേഷം ഇട്ട് കൊടുത്താൽ കിട്ടുന്ന സംഖ്യ എത്രയാണോ അത്രയും പീക്കോ ഫാരഡിലായിരിക്കും ആ കപ്പാസിറ്ററിൻ്റെ വാല്യൂ. ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കി തരാം. 104 എന്നാണ് ഈ കപ്പാസിറ്ററിൻ്റെ മുകളിൽ രേഖപ്പെടുത്തിയത്. ഈ കപ്പാസിറ്ററിൻ്റെ 3-ാമത്തെ ഡിജിറ്റ് 4 എന്നാണ്. അപ്പോൾ ആദ്യത്തെ 2 ഡിജിറ്റുകളായ 10 ഇവയ്ക്ക് ശേഷം 4 സീറോ കൂടി ആഡ് ചെയ്യുമ്പോൾ 100,000 PF, അതായത് 100,000 പീക്കോ ഫാരഡ് എന്ന് ലഭിക്കും. 100,000 PF എന്ന് പറയുന്നതിന് പകരം സാധാരണയായിട്ട് അതിനെ മൈക്രോ ഫാരഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് പറയാറുള്ളത്. അപ്പോൾ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ പീക്കോ ഫാരഡിനെ നാനോ ഫാരഡിലേക്കും അതുപോലെ തന്നെ മൈക്രോ ഫാരഡിലേക്കും കൺവേർട്ട് ചെയ്യുക എന്ന് നോക്കാം. ഇതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രം, അതായത് PFനെ നാനോ ഫാരഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 3 സ്ഥാനം മാറ്റി പുറകിലോട്ട് പോയിന്റ് ഇടുക. അതുപോലെ തന്നെ PFനെ മൈക്രോ ഫാരഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 6 സ്ഥാനം മാറ്റി പുറകിലോട്ട് പോയിന്റ് ഇടുക. അതായത് 100,000 PFനെ നമ്മൾ 3 സ്ഥാനം മാറ്റി പുറകിലോട്ട് പോയിന്റ് ഇടുമ്പോൾ 100 NF എന്ന് കിട്ടും, 100 നാനോ ഫാരഡ് എന്ന് കിട്ടും. അതുപോലെ തന്നെ 100,000 PFനെ മൈക്രോ ഫാരഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 6 സ്ഥാനം മാറ്റി പുറകിലോട്ട് പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ 0.1 മൈക്രോ ഫാരഡ് എന്നും ലഭിക്കുന്നതാണ്. ഇങ്ങനെ PFനെ നാനോ ഫാരഡിലേക്കും മൈക്രോ ഫാരഡിലേക്കും കൺവേർട്ട് ചെയ്യാനുള്ള ഫോർമുല കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതായത് 1 പീക്കോ ഫാരഡ് ഈസ് ഈക്വൽ ടു 1 × 10⁻³ നാനോ ഫാരഡാണെന്ന് മനസ്സിലാക്കാം. 10⁻³ എന്ന് പറയുന്നതാണ് നമ്മൾ നേരത്തെ 3 സ്ഥാനം മാറ്റി പുറകിലോട്ട് പോയിന്റ് ഇട്ടത്. 1 പീക്കോ ഫാരഡ് ഈസ് ഈക്വൽ ടു 1 × 10⁻⁶ മൈക്രോ ഫാരഡാണെന്ന് മനസ്സിലാക്കുക. 10⁻⁶ എന്ന് പറയുന്നതാണ് നമ്മൾ നേരത്തെ 6 സ്ഥാനം മാറ്റി പുറകിലോട്ട് പോയിന്റ് ഇട്ടത്. ഇനി 3 ഡിജിറ്റുള്ള കപ്പാസിറ്ററുകളിൽ 3-ാമത്തെ നമ്പർ 0 ആണെങ്കിലും 2 ഡിജിറ്റുകൾ മാത്രം രേഖപ്പെടുത്തിയ കപ്പാസിറ്ററുകളാണെങ്കിലും അതിൻ്റെ വാല്യൂ കൺവേർട്ട് ചെയ്യാൻ തന്നെ നമുക്ക് പീക്കോ ഫാരഡിൽ തന്നെ പറയാവുന്നതാണ്. ഒരു ഉദാഹരണം പറയാം. 100 എന്നാണെങ്കിൽ 3-ാമത്തെ ഡിജിറ്റ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ 100 PF എന്ന് പറഞ്ഞാൽ മതി. 2 ഡിജിറ്റ് മാത്രമേ ഉള്ളൂ, അതായത് 22 എന്നാണെങ്കിൽ 22 PF എന്നും പറഞ്ഞാൽ മതി. ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയ കപ്പാസിറ്ററുകളിൽ പീക്കോ ഫാരഡിൽ രേഖപ്പെടുത്തിയ കപ്പാസിറ്ററുകളാണ്. അതായത് 102, 104, 103, 223 എന്നൊക്കെ പറയുന്നത് ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ, അതായത് EIA സ്റ്റാൻഡേർഡ് പ്രകാരമുള്ളതാണ്. എന്നാൽ ചില കപ്പാസിറ്ററുകളിൽ യൂറോപ്യൻ സ്റ്റാൻഡേർഡിലും അതിൻ്റെ വാല്യൂ രേഖപ്പെടുത്താറുണ്ട്. അതായത് അതിൻ്റെ മുകളിൽ ഡയറക്റ്റായിട്ട് നാനോ ഫാരഡിലും മൈക്രോ ഫാരഡിലും രേഖപ്പെടുത്താറുണ്ട്. ചില ഉദാഹരണങ്ങൾ പറയാം. 22N എന്നാണ് കപ്പാസിറ്ററിൻ്റെ മുകളിൽ രേഖപ്പെടുത്തിയെങ്കിൽ അത് 22 നാനോ ഫാരഡാണെന്നും ഇനി 2N2 എന്നാണെങ്കിൽ 2.2 നാനോ ഫാരഡാണെന്നും മനസ്സിലാക്കുക. 2N2 എന്ന് പറയുന്നതിൻ്റെ N സെൻട്രലാണ് വരുന്നത്, അതുകൊണ്ട് ആ സെൻട്രല് N പകരം ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2.2 നാനോ ഫാരഡ് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തതായി എങ്ങനെയാണ് കപ്പാസിറ്ററിൻ്റെ മാക്സിമം വോൾട്ടേജ് കോഡിലൂടെ മനസ്സിലാക്കുകയെന്ന് നോക്കാം. ചില കപ്പാസിറ്ററുകൾ വോൾട്ടേജ് അല്ലെങ്കിൽ കിലോ വോൾട്ട് എന്ന് സൂചിപ്പിക്കുന്ന V or KV റേറ്റിങ്ങിൽ അതിൻ്റെ വോൾട്ടേജ് ഡയറക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ സൂചിപ്പിക്കാറുണ്ട്. എന്നാൽ മറ്റു ചില കപ്പാസിറ്ററുകൾ കോഡുകളായും രേഖപ്പെടുത്താറുണ്ട്. ഈ ചാർട്ട് നോക്കി ഓരോ കപ്പാസിറ്ററിൻ്റെയും വോൾട്ടേജ് റേറ്റിങ്ങും അതിനെ സൂചിപ്പിക്കുന്ന ലെറ്ററുകളും അൽഫാബെറ്റ് ലെറ്ററുകളും ഏതാണെന്ന് മനസ്സിലാക്കാം.
ഇനി കപ്പാസിറ്ററിന്റെ ടോളറൻസിന്റെ കാര്യം മനസ്സിലാക്കാം. മിക്ക കപ്പാസിറ്ററുകളിലും അവസാനത്തെ ലെറ്റർ ആണ് ടോളറൻസിനെ സൂചിപ്പിക്കാറുള്ളത്. ഈ കാണുന്ന കപ്പാസിറ്ററിന്റെ മുകളിൽ 474K എന്നാണ് കാണിച്ചു സൂചിപ്പിക്കുന്നത്. അതിൽ കെ എന്നുള്ളതാണ് ടോളറൻസ്. ഈ ചാർട്ടിൽ കെയുടെ ടോളറൻസ് പ്ലസ് ഓർ മൈനസ് 10% എന്നാണ്. എന്നാൽ ജെയുടെ ടോളറൻസ് പ്ലസ് ഓർ മൈനസ് 5% ആണ്. അപ്പോൾ നിങ്ങൾക്ക് കപ്പാസിറ്ററിന്റെ കോഡുകൾ നോക്കിക്കൊണ്ട് അതിൻ്റെ വാല്യൂ, ടോളറൻസ്, മാക്സിമം വോൾട്ടേജ് റേറ്റിംഗ് ഇവയൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി.